നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ജെയ്ഡൻ സാഞ്ചോ ഇപ്പോൾ യുണൈറ്റഡിൽ എറിക് ടെൻ ഹാഗിന് അനഭിമതനായിട്ടുള്ള താരമാണ്. അദ്ദേഹത്തെ സ്ക്വാഡിൽ ഉൾപ്പെടുത്താറില്ല, ചില പ്രശ്നങ്ങളുണ്ട്, എല്ലാവർക്കും അറിയാവുന്നതാണ്. വളരെ ടാലൻ്റഡ് ആണ് സാഞ്ചോ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. വലിയ തുക കൊടുത്തുകൊണ്ടാണ് അദ്ദേഹത്തെ യുണൈറ്റഡ് ബൊറൂസിയ ഡോട്ട്മുണ്ടിൽ നിന്ന് സ്വന്തമാക്കിയിരുന്നത്. പക്ഷേ ടെൻ ഹാഗുമായിട്ട് അത്ര നല്ല രസത്തിലല്ല എന്നുള്ളതുകൊണ്ട് താരത്തെ ഇങ്ങനെ മാറ്റി നിർത്തുന്നു. യുണൈറ്റഡ് മോശം ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ പോലും ഡിസിപ്ലിൻ്റെ പേരും പറഞ്ഞ് യുവതാരത്തെ മാറ്റി നിർത്തുകയാണ് ടെൻ ഹാഗ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രതിസന്ധിക്ക് ഒരു പരിഹാരം കാണണം. അതിനുവേണ്ടി യുണൈറ്റഡ് വരുന്ന ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ എഫ് സി ബാഴ്സലോണയുമായിട്ടൊരു സ്വാപ്പ് ഡീലിന് ഒരുങ്ങുന്നു. അത്തരത്തിലുള്ളൊരു എൻക്വയറി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നടത്തി കഴിഞ്ഞു. അവർ ജെയ്ഡൻ സാഞ്ചോയെ ബാഴ്സലോണയിലേക്ക് ഓഫർ ചെയ്തു, പകരം അവിടെ നിന്ന് റാഫിനെയാണ് ആവശ്യപ്പെടുന്നത് എന്നുള്ള വാർത്ത ഇപ്പോൾ സ്പോട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. എന്തായാലും ജനുവരി ട്രാൻസ്ഫർ ജാലകം തുറക്കാനായ ഒരു ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള റൂമറുകൾ പരക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. ഇനി നിരവധി റൂമറുകൾ വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ സ്പോട്ടിൻ്റെ റിപ്പോർട്ടിൽ അവർ പറയുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് അറിയാം ജെയ്ഡൻ സാഞ്ചോയെ കൈമാറുകയാണെങ്കിൽ മറ്റൊരു ക്ലബും 85 മില്യൺ യൂറോ അവർ ഇൻവെസ്റ്റ് ചെയ്ത തുക തിരിച്ചു തരില്ല എന്ന്. അപ്പോൾ അത്തരം ഒരു ഘട്ടത്തിലാണ് സ്വാപ്പ് ഡീലിനെ കുറിച്ച് അവർ ആലോചിക്കുന്നതും. ബാഴ്സലോണക്ക് അദ്ദേഹത്തെ കൊടുത്തുകൊണ്ട്, സാഞ്ചോയെ കൊടുത്തുകൊണ്ട് റാഫിനെ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതും ഇതാണ് സ്പോട്ടിൻ്റെ റിപ്പോർട്ടിലുള്ളത്. പക്ഷേ സ്പോട്ട് തന്നെ അതിൽ പറയുന്നുണ്ട് ബാഴ്സലോണക്ക് റാഫിനെക്ക് ബാഴ്സലോണയിൽ തുടരാനാണ് താല്പര്യം എന്ന്. അതുകൊണ്ട് താരത്തിൻ്റെ താല്പര്യം ഇത്തരം കാര്യങ്ങളിൽ പരമപ്രധാനമായിരിക്കും. അപ്പോൾ ഡീൽ ഏത് രൂപത്തിലേക്ക് ഡെവലപ്പ് ആവും എന്നുള്ളത് ഇനിയും കണ്ടറിയേണ്ട കാര്യമാണ്. എങ്കിലും ഇനീഷ്യൽ സ്റ്റേജിൽ നിൽക്കുന്ന ഒരു സ്വാപ്പ് ഡീലായിട്ട് വേണം ഇതിനെ വേണമെങ്കിൽ നമുക്ക് കാണാൻ. സ്പോട്ട് റിപ്പോർട്ട് ചെയ്യുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സാഞ്ചോയെ ബാഴ്സലോണയിലേക്ക് ഓഫർ ചെയ്തിരിക്കുന്നു. തിരികെ അവർ റാഫിനെയാണ് ചോദിക്കുന്നത്. എന്ത് സംഭവിക്കും കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റർ.